നിയമം ലംഘിച്ച് പ്രകടനം നടത്തിയാൽ അത് നാമജപമായാലും വാമൂടി കെട്ടിയായാലും മുദ്രാവാക്യം വിളിച്ചായാലും സ്വാഭാവികമായി പോലീസ് കേസെടുക്കും. തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനം നടത്തുന്നതിന് പകൽ മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതും കൃത്യമായ സമയമുണ്ട്. ആ സമയത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങളൊക്കെ നടക്കുന്നത്, അതും പോലീസിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെ. NSS കഴിഞ്ഞ ദിവസം നാമജപ ഘോഷയാത്ര നടത്തിയത് പോലീസിൻ്റെ അനുവാദമില്ലാതെയാണ്. മൈക്ക് നിരത്തിൽ കൂടി വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ പോലീസിൻ്റെ അനുമതി വേണം. അതൊക്കെ സാമാന്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നുള്ള കാര്യമാണ്. അപ്പോൾ പോലീസിൻ്റെ അനുമതിയില്ലാതെ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുക, അന്യായമായി സംഘം ചേരുക, റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊടുന്നനെ കുറേ ആളുകൾ വന്ന് പ്രക്ഷോഭം നടത്തുന്നുവെന്ന് പറഞ്ഞാൽ പോലീസിനെ അറിയിക്കാനുള്ള സാമാന്യമായ ബാധ്യതയുണ്ട്. ആ നാമജപ ഘോഷയാത്രയിൽ കോൺഗ്രസിൻ്റെയും BJP യുടെയും ഒക്കെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അവർക്ക് ആർക്കെങ്കിലും പോലീസിനെ വിളിച്ച് അനുമതി വാങ്ങാമായിരുന്നല്ലോ. മുൻകൂട്ടി അനുമതി വാങ്ങിക്കാതെ ഗതാഗതം കൃത്യമായി ക്രമീകരിക്കാനുള്ള അവസരം കൊടുക്കാതെ പൊടുന്നനെ ഒന്ന് സമരം നടത്തിയാൽ അത് ഏത് സമരമായാലും ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസെടുക്കും, അതിനുള്ള വകുപ്പുകൾ ചുമത്തും. അതിപ്പോൾ NSS നാമജപ ഘോഷയാത്ര നടത്തിയത് കൊണ്ട് ചെയ്യുന്നതല്ല, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണത്. അതല്ല എങ്കിൽ ഇപ്പോൾ കേസെടുക്കാതെ വിട്ടു കഴിഞ്ഞാൽ നാളെ തോന്നുന്നവരൊക്കെ വന്ന് റോഡിൽ കൂടി ഒരു 10-ോ 50-ോ പേര് ചേർന്ന് പ്രകടനം നടത്തി കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതാണ് നിയമം ലംഘിച്ചാൽ കേസെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ ഗണപതിയുടെ പേരിൽ നാമജപ ഘോഷയാത്ര നടത്തിയാലും അയ്യപ്പൻ്റെ പേരിൽ നടത്തിയാലും അല്ലാഹുവിൻ്റെ പേരിൽ നടത്തിയാലും യേശുവിൻ്റെ പേരിൽ നടത്തിയാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തിയാലും അനുവദിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്തില്ല എങ്കിൽ, മുൻകൂർ അനുവാദം വാങ്ങാതെ അത് ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായി പോലീസ് കേസെടുക്കും. അതിനെ വലിയ വിഷയമാക്കിക്കൊണ്ട് വരികയാണ് BJP കാർ. ഷംസീറിനെതിരെ കേസെടുക്കാതെ NSSനെതിരെ കേസെടുത്തു, ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെയാണ്. എന്ത് കാണിച്ചു കൊടുക്കാൻ? നിയമം ലംഘിച്ചാൽ കേസെടുക്കും. അതിന് ഏത് പൊന്നുപോനായാലും ശരി. വൈകുന്നേരം നഗരത്തിൽ നല്ല ഗതാഗത തിരക്കുണ്ടായിരുന്ന സമയത്താണ് ആ നാമജപ ഘോഷയാത്ര അവിടെ നടക്കുന്നത്. അതുവഴി ആ സമയത്ത് കടന്നുപോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതുണ്ടാക്കിയ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നേരിട്ട് കണ്ടറിഞ്ഞയാളാണ്. അത്തരത്തിൽ അപ്രതീക്ഷിതമായി ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ അനുമതി വാങ്ങാതെ ആ സമരം നടക്കുമ്പോൾ അത് ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കാറുണ്ട്, അവർക്കെതിരെ കേസെടുക്കാറുണ്ട്, കണ്ടാലറിയുന്ന പ്രതികൾ എന്ന് പറഞ്ഞ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളെ മുഖ്യപ്രതികളാക്കി കേസെടുക്കും. അത് ആദ്യമായിട്ടൊന്നുമല്ല. പൊടുന്നനെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിഷയത്തിൽ പൊടുന്നനെ ഉണ്ടാകുന്ന എത്രയോ സമരങ്ങളിൽ ഇതുപോലെ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുക്കൽ എന്ന് പറയുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. നഗരത്തിൽ പ്രധാന വീതിയിൽ അനുമതിയില്ലാതെ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുക, അനുമതിയില്ലാതെ നൂറുകണക്കിന് ആളുകൾ സംഘം ചേർന്ന് ഒരു സൈഡിലെ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തി പ്രകടനം നടത്തുക. പോലീസ് പിന്നെ ഇത് ആ നാമജപ ഘോഷയാത്ര സമാധാനപരമായി നടക്കുന്ന ഒരു പരിപാടിയാണ്, അത് നടന്നുകൊള്ളട്ടെ എന്ന് അപ്പോൾ വിചാരിച്ചു. വേണമെങ്കിൽ പോലീസിനത് തടയാം. അത് തടഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നുള്ളതുകൊണ്ട് പോലീസ് അവിടെ സംയമനം പാലിച്ചു. അവർ തന്നെ വഴിയൊരുക്കി പഴവങ്ങാടി വരെ അവരെ കൊണ്ടുപോയി, ഗണപതി ക്ഷേത്രം വരെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെയും വലിയ മാർഗതടസ്സമുണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ സമരം എന്നുള്ള നിലയിൽ നമുക്ക് തോന്നുമ്പോൾ തോന്നിയപാട് നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നതിന് സ്വാഭാവികമായി നമ്മൾ അനുമതി വാങ്ങണം. അതൊക്കെ ഈ നാട്ടിൽ നിലവിലുള്ള ഒരു നിയമമാണ്. ഏത് ചെറിയ കുഞ്ഞിന് പോലും അറിയാവുന്നുള്ള കാര്യമാണ്. അതനുസരിക്കാതിരുന്നിട്ട് അയ്യോ നാമജപ ഘോഷയാത്ര നടത്തിയതിന് കേസെടുത്തേ എന്ന് നിലവിളിച്ചിട്ടൊരു കാര്യവുമില്ല. നിയമം ലംഘിച്ചാൽ കേസെടുക്കുക തന്നെ ചെയ്യും.